അസ്സലാമു അലൈക്കും ലിഞ്ച സിസിഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി, നമ്മൾ കിറ്റിലൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ളൊരു ഹലുവയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മൈദ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഹലുവ പോലെയൊന്നുമല്ല, നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹലുവയാണ്, വായിൽ അലിഞ്ഞിറങ്ങും ഹലുവയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടുന്നത് നുറുക്ക് ഗോതമ്പാണ്. നമ്മൾ കീറ്റിലൊക്കെ കിട്ടുന്നില്ലേ, അത് നന്നായിട്ട് പാറ്റിയിട്ട് അതിൻ്റെ പിന്നെ തോടും കല്ലും അതൊക്കെ ഒന്ന് കളയുക. അതിനുശേഷം മൂന്നാല് തവണ ഒന്ന് കഴുകുക, ഒരു അരക്കപ്പ് ഗോതമ്പ് എടുത്തിട്ട്. എന്നിട്ട് ഒരു 4 മണിക്കൂർ ഒന്ന് പുതിർത്തി വെക്കണം. അപ്പോൾ 4 മണിക്കൂർ പുതിർത്തി എടുക്കുന്നില്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു 2 മണിക്കൂർ പുതിർത്തിയാലും മതി. തിളച്ച വെള്ളം വേണ്ട, അത്യാവശ്യം നല്ല ചൂടുവെള്ളത്തിൽ പുതിർത്തിയാലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം കൂറ്റിയെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീരെ വെള്ളം പാടില്ല. അപ്പോൾ നമ്മൾ പിന്നെ എടുത്ത് വയ്ക്കുന്ന വെള്ളം, ഈ വെള്ളം ഇതിലുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അങ്ങിങ്ങും മാറിപ്പോവും. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ട് നടിച്ചെടുക്കുക, പരമാവധി നടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം പിന്നെ ബാക്കി വെള്ളം കൂടെ നമുക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ എല്ലാ വെള്ളം കൂടെ ഒരുമിച്ച് എടുത്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ട് അടിഞ്ഞ് കിട്ടൂല. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നടിച്ചെടുത്താൽ മതി. പിന്നെ വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക, സാദാ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ട് നരച്ചെടുക്കുക. നന്നായിട്ട് നരച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ പാലാണ് വേണ്ടത്. അപ്പോൾ പരമാവധി ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിക്കുക, അരിക്കാതെ ഒഴിക്കരുത്. ഇതുപോലെ അരിച്ചിട്ട് ഒഴിക്കുക, ഒന്നിക്കൽ ഉരുളി അല്ലെങ്കിൽ നല്ല പിന്നെ അടികട്ടിയൊക്കെ ഉള്ള നല്ല ഏതെങ്കിലും പാന് ഇതുപോലെ എടുത്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ പാലെടുക്കുക. അപ്പോൾ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ പാലെടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ പാല് കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലെ ഉണ്ടാവുക നല്ലൊരു പാല്. അപ്പോൾ നമുക്കിതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ചെറിയ നേന്ത്രപ്പഴമാണ് 2 എണ്ണം. നല്ല നീളവും നല്ല വണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 1 1/2 മതിയാവും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്ത് കൊടുക്കുക. ഈ നേന്ത്രപ്പഴം നമുക്ക് തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അരക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് കൊടുക്കണം. 1 കപ്പ്, കൃത്യം 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം തന്നെ എടുത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മളെ ഗോതമ്പ് പാലില്ലേ അതിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റിക്കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ശർക്കര വേണം. 1 300 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. ആദ്യം 1/2 കപ്പ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ 1/4 കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നേരെ സ്റ്റൗവിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. സ്റ്റൗവിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമ്മളിത് അരിച്ചിട്ട് ചേർക്കണം. അരിച്ചിട്ട് കുറച്ച് ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റിക്കൊടുക്കണം. ആ ചൂടോടെ നമ്മൾ പാലിലേക്ക് ഒഴിക്കാൻ പാടില്ല. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ആദ്യം തന്നെ ഈ ശർക്കരയൊന്നും എന്തെങ്കിലും എടുത്തിട്ട് കുത്തിയിട്ട് ഒന്ന് നുറുക്കിയിട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിത് അരിച്ചിട്ട് ചൂട് പോകാൻ വേണ്ടി സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാൽ ഇതുപോലെ എടുത്ത് വെക്കുക. നമ്മൾ നുറുക്ക് ഗോതമ്പിൻ്റെ പാൽ നമ്മൾ പഴയരച്ച് വെച്ചിട്ടില്ലേ, അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് അടിയിൽ പിടിക്കും, അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലെ ഒരു വിസ്കോസ് പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ലോൻ്റെയും അതുപോലെ മീഡിയത്തിൻ്റെയും സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കണം, കൈ തെറ്റാനേ പാടില്ല. അപ്പോൾ ഒരു 4-5 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് കുറച്ചൊന്ന് കുറുകി വന്നിട്ട് കാണാം. ആ സമയത്ത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിടുന്ന സമയത്ത് ക്യാമറ ഓഫാക്കിയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ചൂട് പോകാൻ വെച്ച ശർക്കര പാനിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരയിലും ഉപ്പുണ്ടാവും. അതുപോലെ നോക്കിയിട്ട് മാത്രം ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുക, ചെറിയൊരു ബാലൻസിന് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തു നിന്നൊക്കെ മാറുന്നുണ്ടെങ്കിൽ എന്തായാലും ആരെങ്കിലും ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ആക്കിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അടുത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ലോ, തീ കൂട്ടാനും പാടില്ല.
അപ്പോൾ ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മുതൽ 45 മിനിറ്റ് വരെയാണ് നമ്മുടെ ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ടൈം എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഗീയോ വേണം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്, ഒരു 6-7 സ്പൂൺ വെളിച്ചെണ്ണ വേണം അല്ലെങ്കിൽ ഗീ വേണം. അപ്പോൾ ഇതുപോലെ ഓരോ സ്പൂണായിട്ട് ഒഴിച്ച് കൊടുക്കുക, എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട, ഓരോ സ്പൂണായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടെ ഓരോ സ്പൂണായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. നമ്മളിതുപോലെ പിന്നെ ഇളക്കുന്ന സമയത്ത് തെറിച്ച് പോകും. പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യുന്ന പാത്രം ഇതുപോലെ ഗീയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിടുക. പിനെ വെളുത്തുള്ളും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചിടുന്ന സമയത്ത് ഹലുവ മുകൾ ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 7 സ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഇടക്കിടയായിട്ടൊന്ന് ഒഴിച്ചുകൊണ്ടിരിക്കണം. നന്നായിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഹലുവ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് കടിക്കാൻ കിട്ടും. ഇനി നരക്കടലയായാലും തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. തീ കൂട്ടാനേ പാടില്ല. പിന്നെ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയും അതുപോലെ പഞ്ചസാരയും ഒരുമിച്ചിട്ട് പൊടിച്ചതാണത്, അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തിന്. അല്ലെങ്കിൽ 1 1/4 ടീസ്പൂൺ മതിയാവും. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ നിളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഹലുവ ഇത് കുറേ ഭാഗമൊക്കെ കട്ടിയായി വരുന്നുണ്ട്. ഇത്രയൊന്നും പോരാ, നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു ഭാഗമാവണം. അതുവരെ ഇത് ഇതുപോലെ കൈവിടാതെ നിളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് ടൈം എടുക്കും. ചെറുതായിട്ട് കൈ കുഴയും പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഇളക്കാനൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ പാനിൽ നിന്നൊക്കെ ഉരുണ്ട് വരുന്നുണ്ടല്ലേ. കുറച്ചുകൂടെ നായതിന് ശേഷം നമുക്കിതൊന്ന് കീച്ചെടുക്കാം. നമ്മൾ കീച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന ഒരു പരുവായിരിക്കണം. നമ്മളെ പാനിൽ നിന്ന് ഇതുപോലെ ഉരുണ്ട് കളിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുണ്ട് കളിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നട്ട്സൊക്കെ ഒന്ന് വിതറിയ ആ ടിന്നിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അവിടെ വെച്ച് നിൽക്കരുത്, പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഈ സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. പിന്നെ മുകളിൽ വെളുത്ത എള്ള് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ആവശ്യമില്ല, കാരണം നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് അടിഭാഗമായിട്ടാണ് മുകൾ ഭാഗം കാണിക്കുക. എന്നിട്ട് ഇത് ചൂട് പോകാൻ വെക്കുക 1-2 മണിക്കൂർ. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹലുവ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇതുപോലെ 4 സൈഡും കത്തിയോടൊന്ന് അടർത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്കോ ഇതുപോലെ ഒരു കവറിലേക്കോ തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഹലുവ. അപ്പം നമ്മളെല്ലാവർക്കും കിറ്റിൽ ഇപ്പം ഗോതമ്പും കിട്ടുന്നില്ലേ, നോർക്കു ഗോതമ്പും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ കിണ്ണത്തപ്പൊക്കെ കഴിക്കുന്നില്ലേ, ആ ഒരു പിന്നെ ടേസ്റ്റും ആ ഒരു എന്താ പറയുക ആ തുള്ളിക്കളിക്കലും തന്നെ കേട്ടാ. ശരിക്ക് പറഞ്ഞാൽ ഇതുപോലെ തൊടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്ന ആ ഒരു പരുവില്ലേ, അതുപോലെ തന്നെ അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. അപ്പം ഹലുവയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ പുതിയ മെമ്പേഴ്സ് ആരുണ്ടെങ്കിൽ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.